ഓണക്കാലത്ത് കോവിഡ് വ്യാപനം കൂടുമെന്ന മുന്നറിയിപ്പുമായ ഐഎംഎ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായത ഓണത്തിന് പിന്നാലെ ഒക്ടോബറിലായിരുന്നുവെന്നും ഐഎംഎയുടെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2020 ഓഗസ്റ്റിനേക്കാൾ 6 മടങ്ങായിരുന്നു ഒക്ടോബറിലെ രോഗികളുടെ എണ്ണം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 12 ഇരട്ടിയാണ് ഇപ്പോഴത്തെ കോവിഡ് രോഗികളുടെ എണ്ണമെന്ന് ഐഎംഎ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഓണക്കാലത്ത് കോവിഡ് വ്യാപനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് ഐഎംഎ കൊച്ചി മുൻ പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ജയദേവൻ ഉൾപ്പെട്ട സംഘം നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നു. മനുഷ്യകോശങ്ങളെ കൂടുതൽ ശക്തമായി ബാധിക്കാൻ ശേഷിയുള്ള ഡെൽറ്റ വകഭേദം അതിവേഗ വ്യാപനത്തിന് ഇടയാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12 ഇരട്ടി രോഗികളാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസം കേരളത്തിലുള്ളത്. ഓണത്തിന്റെ സമയത്ത് ശ്രദ്ധക്കുറവുണ്ടായിക്കഴിഞ്ഞാൽ ഇത് വളരെയധികമാകാൻ സാധ്യതയുണ്ട്. ഒട്ടേറെ പേർ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ വ്യാപനം വേഗത്തിലാകുമെന്നതിനാൽ ഓണക്കാലത്തെ കുടുംബസംഗമങ്ങൾ ഒഴിവാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. അതിനാൽ സോഷ്യൽ ബബിൾ പരമാവധി ചുരുക്കണം. അവരവരുടെ സോഷ്യൽ ബബിളുകൾ, അതായത് ദൈനംദിന ജീവിതത്തിൽ നിത്യേന കാണുന്ന വ്യക്തികൾ, അതാണ് സോഷ്യൽ ബബിൾ. ഈ സോഷ്യൽ ബബിൾ മറ്റ് ബബിളുകളുമായിട്ട് ഓവർലാപ്പ് ചെയ്യാതെ സൂക്ഷിക്കുക. കാരണം ദൂരെ എവിടെയെങ്കിലും ഉള്ള ഒരു ബബിളിനുള്ളിലാണ് വൈറസ് ഉള്ളതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത് വരാനുള്ള വഴിയൊരുക്കുകയാണ് ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ്. തിരക്കൊഴിവാക്കാൻ കടകൾ പരമാവധി സമയം തുറന്നു വെക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഐഎംഎ നിർദ്ദേശങ്ങളിൽ പെടുന്നു. കൊച്ചിയിൽ നിന്ന് വി അജികുമാർ, ജഹി ന്യൂസ്. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ചർച്ചയിലെത്തുന്ന അതിഥികൾ കെപിസിസി ജനറൽ സെക്രട്ടറി ശ്രീ എ ശുക്കൂർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഡോക്ടർ രാജീവ് ജയദേവൻ ഐഎംഎയുടെ മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. ആദ്യം ഡോക്ടറിലേക്കാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഈ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഓണക്കാലത്ത് കോവിഡ് വ്യാപനം കൂടുമെന്ന മുന്നറിയിപ്പാണല്ലോ ഐഎംഎ നൽകുന്നത്. കൂടുതലായി ഈ പഠന റിപ്പോർട്ടിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കായി എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? അതെ, ഓണക്കാലമാണ് മലയാളികൾ എല്ലാവരും ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു 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 സമയം. അപ്പോൾ പല കച്ചവടങ്ങളും എല്ലാം നന്നായി നടക്കുന്നതും ഓണത്തിന്റെ സമയത്താണ്. പലരുടെയും വരുമാനവും പ്രധാനമായും ഉണ്ടായി വരുന്നതും ഓണക്കാലത്താണ്. പല സോഷ്യൽ ഇന്ററാക്ഷൻസും പല കുടുംബങ്ങളും തമ്മിൽ കാണുന്നതും എല്ലാം ഓണക്കാലത്താണ്. പൊതുവെ സന്തോഷം നിറഞ്ഞ ഒരു കാലമാണ് ഓണക്കാലം മലയാളികൾക്ക് പണ്ട് മുതലേ. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ വാസ്തവത്തിൽ കേരളത്തിൽ ഒരു സർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ആകമാനം ഭീകരമായിട്ടുള്ള ഒരു സർജിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ കേസുകൾ വളരെ കുറവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം തുടക്കത്തിൽ. എന്നാൽ കേരളത്തിൽ ഒക്ടോബർ മാസത്തിലായിരുന്നു ഏറ്റവും അധികം കേസുകൾ ഉണ്ടായത്. ഒക്ടോബർ മാസത്തിന് നമുക്കറിയാം ഓണത്തിന് ഏകദേശം ഒരു മാസത്തിന് ശേഷമായിരുന്നു ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണ സമയത്തുണ്ടായിരുന്ന തിരക്ക് ഇതിൽ ഒരു ഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സമയം മഴക്കാലവുമാണ്. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ധാരാളം നീരാവിയുടെ അംശം ഉള്ള ഒരു സമയമാണ്. ഇത് റെസ്പിറേറ്ററി വൈറസുകൾ, ശ്വാസകോശത്തെ ബാധിക്കുന്ന എല്ലാ വൈറസുകൾക്കും ഒരു കൊയ്ത്തുകാലം തന്നെയാണ് ഈ മഴക്കാലം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവ സഞ്ചരിക്കുന്ന ഡ്രോപ്ലെറ്റുകൾ, അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോപ്ലെറ്റുകൾ, ഡ്രോപ്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ചെറിയ വെള്ളത്തുള്ളികളാണ്, തൊണ്ടയിൽ നിന്നും ഉണ്ടായി വരുന്നതാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്റെ തൊണ്ടയിൽ നിന്നും വെള്ളത്തുള്ളിയിൽ ഉണ്ടായി വരുന്നുണ്ട്, ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതുവഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ നീരാവിയുള്ള സമയത്ത് ഇത് എല്ലാ വൈറസുകളും, ശ്വാസകോശത്തെ ബാധിക്കുന്ന എല്ലാ വൈറസുകളും കൂടുതൽ ബാധിക്കുന്ന സമയമാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന് ഇണങ്ങിയ ഒരു രീതിയാണ് ഈ സർജ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഘടകത്തെ മാത്രം നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ 6 ഇരട്ടി ആവുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഇതേ സമയത്ത് എത്ര കേസുകളാണോ ഉണ്ടായിരുന്നത്, ഓണത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ 6 ഇരട്ടി ആവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തെ കേസ് നമ്പർ കുറവായിരുന്നു. പക്ഷെ ഈ വർഷമാണെങ്കിൽ നമ്മൾ 20,000 ബേസ് ലൈനിലാണ് ഇരിക്കുന്നത്. 20,000 കേസുകളെങ്കിലും കേരളത്തിലുണ്ട്, അതായത് ഒരു ദിവസം. അപ്പോൾ ഇത് ഇരട്ടിക്കുകയോ 3 ഇരട്ടിയോ ഒക്കെ ആവുകയാണെങ്കിൽ വളരെയധികം കൂടുതൽ രോഗികൾ ഉണ്ടാവുകയും അവരിൽ ചിലരെങ്കിലും ആശുപത്രിയിലേക്ക് വരേണ്ടി വരികയും ചെയ്യാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ ആശുപത്രി സംവിധാനങ്ങൾ തകരാറിലാവരുതല്ലോ എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഈ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് നമ്മൾ ഓണക്കാലത്ത് നമ്മൾ കടയിൽ പോകരുതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കരുതോ എന്നുള്ളതല്ല, അതിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തണം. അവനവൻ തന്നെ ചില ഉത്തരവാദിത്വത്തോടുകൂടി ചില നിയന്ത്രണങ്ങൾ വരുത്തണം. അത് പ്രധാനമായും ആവശ്യപ്പെടുന്നത് നമ്മൾ സോഷ്യലായിട്ട്, അതായത് നമ്മൾ എത്ര കുടുംബങ്ങളെ, എത്ര വ്യക്തികളുമായി ഇടപെടാൻ അല്ലെങ്കിൽ സന്ദർശിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതിൽ
ഒരു കുറവ് വരുത്തുക, ഈ വർഷം കുറവ് വരുത്തുക, അടുത്ത വർഷം നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ കടയിലുള്ള തിരക്ക് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. യെസ് ഡോക്ടർ, ഈ ഓണക്കാലം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഈ വളരെയധികം ആവശ്യങ്ങൾക്കും മറ്റുമായിക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വരാനുള്ളൂ. ഓണം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷം കൂടിയാണല്ലോ. ഇനി എങ്ങോട്ടുള്ള ഒരു ഫെസ്റ്റിവൽ സീസണാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഏത് തരത്തിലുള്ള ജാഗ്രത, എത്രത്തോളം ശ്രദ്ധയാണ്, ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ് നാം ശ്രദ്ധ ചെലുത്തേണ്ടത് പ്രധാനമായും? അതെ, ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സോഷ്യൽ ബബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. നമ്മൾ മാസ് എഡ്യൂക്കേഷൻ വരുമ്പോൾ, അതായത് ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ വരുമ്പോൾ, ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ നമ്മൾ SMS എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ് സാനിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പറയേണ്ട രണ്ട് കോൺസെപ്റ്റുകളാണ്, ഒന്ന് ബബിൾ, സോഷ്യൽ ബബിൾ, രണ്ടാമത്തേത് വെന്റിലേഷൻ. വെന്റിലേഷൻ എന്നാൽ വായു സഞ്ചാരം. ഈ രണ്ട് തത്വങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ആദ്യം സോഷ്യൽ ബബിൾ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സോഷ്യൽ ബബിൾ ഉണ്ട്. നമ്മൾ സാധാരണ നിത്യേന ജീവിതത്തിൽ കാണുന്ന വ്യക്തികൾ, നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ ജോലിസ്ഥലത്തും കാണുന്ന വ്യക്തികളാണ് നമ്മുടെ സോഷ്യൽ ബബിൾ. ഇനി ഇതിൽ ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ചും ജോലിസ്ഥലത്ത് കാണുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഓരോ വേറെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് സോഷ്യൽ ബബിളുകൾ ഉണ്ടാവും. ആ ബബിളുകൾക്ക് മറ്റ് ബബിളുകളുമായിട്ട് ഉണ്ടാകും കണക്ഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ കണക്കിൽ വെൻ ഡയഗ്രം സെറ്റ് പഠിക്കുമ്പോൾ, വെൻ ഡയഗ്രം എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ സർക്കിളുകൾ വരച്ചതിന് ശേഷം ഓവർലാപ്പ് ചെയ്യും, അതിനാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ വീടിന്റെ സർക്കിൾ ഒരു സർക്കിൾ ഒരു ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തം മറ്റെത്ര വൃത്തങ്ങളുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുവോ അത്രയും കൂടുതൽ വ്യാപന സാധ്യതയാണ് ഈ ഓണക്കാലത്ത് കാണുന്നത്. അപ്പൊ ഓണക്കാലം ആകുമ്പോൾ പറഞ്ഞതുപോലെ പലരുമായും നമ്മൾ കാണുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഓണക്കാലത്ത് ഈ സോഷ്യൽ ബബിളുകളുടെ സംഖ്യ എത്രയും കുറയ്ക്കുന്നോ അത്രയും നന്നായിരിക്കും. എന്നാൽ ഓണത്തിന്റെ സന്തോഷം കുറഞ്ഞു പോകാതെ അതിന് പകരമായിട്ടുള്ള നടപടികൾ, അതായത് അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ ഒരു വീട്ടിൽ സന്ദർശനം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം അത് മാറ്റിവെച്ചതിന് ശേഷം അത് അവരുമായിട്ട് വീഡിയോ കോളിലോ അല്ലെങ്കിൽ അല്ലാതെ ഫോണിലോ സന്തോഷം പങ്കിടുക, അത് വീട്ടിലുള്ള കാര്യം. ഇനി രണ്ടാമത്തേത്, ശ്രീ ഷുക്കൂർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, അത് വാക്സിനേഷൻ ക്യാമ്പുകൾ മാത്രമല്ല, എവിടെ ജനങ്ങൾ കൂടി നിൽക്കുന്നുവോ അവിടെയെല്ലാം വൈറസ് വ്യാപനം കൂടുതലാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ സജീവമായിട്ട് സർജ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ്. ഇനി കുറെ കാലം കഴിയുമ്പോൾ ഈ സർജ് കുറയും, അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കൂട്ടങ്ങളാകാം എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ പ്രത്യേകിച്ചും മാസ് വാക്സിനേഷൻ സെന്ററിൽ പോകുന്നവർ കഴിവതും ജനത്തിരക്കുള്ളടത്ത് നിന്നും മാറി നിന്നതിന് ശേഷം വാക്സിനേഷൻ എടുക്കാനുള്ള സമയത്ത് മാത്രം അകത്തേക്ക് കയറുന്നതായിരിക്കും അഭികാമ്യം. കാരണം വാക്സിനേഷൻ സെന്ററുകൾ തീർച്ചയായിട്ടും വ്യാപനം നടക്കുന്നുണ്ട്. അതിന്റെ പല ദൃഷ്ടാന്തങ്ങളും നമ്മുടെ നാട്ടിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നത് കടകളിൽ, നമ്മൾ എല്ലാവരും കടകളിൽ പോകും, കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ പല കാര്യങ്ങൾക്കും കടകളിൽ പോകണം. കടകളിൽ പോകുമ്പോൾ കഴിവതും തിരക്ക് കുറഞ്ഞ സമയം അന്വേഷിച്ച് കണ്ടെത്തി, കൂടുതൽ സമയം തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, തിരക്ക് കുറഞ്ഞ സമയത്ത് ചെന്ന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് പുറത്തു കിടക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ വൈറസ് വ്യാപിക്കുന്നത് അകത്തളങ്ങളിലാണെന്നും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമായും വീടുകളിലുള്ള ഒരു വ്യാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പണ്ട് നടന്നിരുന്നത് പോലെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മാസ് ഗ്യാതറിങ്സ് ഒരുപാട് ഉണ്ടാകുമായിരുന്നു, ഒരുപാട് പേർ സമ്മേളിക്കുന്ന വേളകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്, നല്ല കാര്യം തൽക്കാലത്തേക്ക്. പക്ഷേ ഇപ്പോൾ വ്യാപനം നടക്കുന്നത് വീടുകളിലാണ്. വീടുകളിൽ വ്യാപനം നടക്കുന്നത് പുറത്തു നിന്നും വരുന്ന വ്യക്തി, വീട്ടിൽ നിന്നും ഏറ്റവും അധികം പുറത്തേക്ക് പോകുന്ന വ്യക്തി തിരികെ വരുമ്പോൾ മൂക്കിലോ തൊണ്ടയിലോ ഉള്ള വൈറസ് വീടിലുള്ള മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ വാക്സിനേഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അവരിൽ ചിലപ്പോൾ തീവ്രമായിട്ടുള്ള രോഗം വരികയും ചിലപ്പോൾ അപായം സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മുടെ നിരീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ടാണ് വാക്സിനേഷൻ എടുത്തവരാണെങ്കിൽ പോലും അവരിലും ചിലപ്പോൾ മൂക്കിലും തൊണ്ടയിലും നേരിയ രോഗബാധ, വൈറസ് ബാധ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാക്സിനേഷൻ എടുത്തവരാണെങ്കിലും അല്ലെങ്കിലും ഒരേ മുൻകരുതലുകൾ എടുക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ പ്രായം ചെന്നവർ, പ്രത്യേകിച്ചും വാക്സിനേഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അവരുമായി വളരെയധികം സൂക്ഷിച്ച് അവരുമായിട്ട് ഇടപെടുകയും അവർക്ക് യാതൊരു വിധത്തിലുള്ള വൈറസ് വ്യാപനം ഉണ്ടാകാതെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ വേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രായം ചെന്നവരുണ്ടെങ്കിൽ കഴിവതും തൽക്കാലത്തേക്ക് സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോവാതിരിക്കുക എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഓണക്കാലം ആകുമ്പോഴത്തേക്കും വാക്സിനേഷൻ നല്ല ഒരു ശതമാനം വ്യക്തികൾക്ക് എത്തിയിരിക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഇൻഫെക്ഷനും പലർക്കും ഉണ്ടായിരിക്കും, ചിലർക്ക് രണ്ടും കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷി ഇപ്പോഴുള്ളതിനേക്കാളും വളരെ കൂടുതലാകും അടുത്ത വർഷം. അതുകൊണ്ട് അടുത്ത വർഷത്തെ ഓണക്കാലം ഉറപ്പായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. തീർച്ചയായും വളരെ വ്യക്തമാണ്. അനുദിനം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, മരണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യം, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% ൽ അധികമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ, എവിടെയാണ് ഈ വ്യാപനം തടയാൻ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഓണക്കാലത്ത് 1539 ആണ് നമ്മുടെ രോഗികളുടെ എണ്ണമെങ്കിൽ ഇന്ന് അത് 21,000 നിൽക്കുന്നു. പക്ഷെ ഏക ആശ്രയം അല്ലെങ്കിൽ ഈ ആശങ്കയിൽ നിന്ന് മറികടക്കാനുള്ള ഏക തുരുത്ത് എന്ന് പറയുന്നത് നമ്മൾ നടത്തിയിട്ടുള്ള വാക്സിനേഷനാണ്. സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വാക്സിനേഷൻ, ഇപ്പോൾ വയനാട് സമ്പൂർണ്ണ വാക്സിനേഷൻ ഡിലേ ആയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനത്താകമാനം വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തി നമുക്ക് ആ വാക്സിനേഷൻ നടത്തിയത് കൊണ്ട് നമ്മുടെ തീവ്ര രോഗ സാധ്യതകളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. എണ്ണത്തിൽ നമുക്ക് 20,000 മുകളിൽ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ തീവ്ര രോഗവ്യാപനം ആ പോസ്റ്റ് കോവിഡ് ഇഷ്യൂസും ഒക്കെ തന്നെ നമ്മുടെ രോഗികളെ, പക്ഷേ ഇപ്പോ ആശങ്കയ്ക്കിട നൽകുന്ന തരത്തിൽ നമ്മുടെ ആശുപത്രികളുടെ കിടക്കുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ജനം, പൊതുജനം കൃത്യമായി ഇക്കാര്യത്തിന്മേൽ നിയന്ത്രണം പാലിച്ചേ മതിയാവും. കാര്യം IMA തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സോഷ്യൽ ബബ്ലിംഗ് അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് പൊതുസമൂഹം വളരും. സോഷ്യൽ ബബ്ലിംഗ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ അത്തരത്തിൽ സോഷ്യൽ ബബ്ലിംഗിലേക്ക് പൊതുസമൂഹം വരുമ്പോ നമ്മുടെ രോഗവ്യാപന ശേഷി കൂടുകയാണ്. മാത്രമല്ല ഇപ്പോ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് വൈറസിന്റെ ഡെൽറ്റ വേരിയേഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ പ്രഖരശേഷി അതിശക്തമായിരിക്കും. ആ പ്രഖരശേഷി അത്തരം ശക്തമാകുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി നാം നമ്മുടെ നിയന്ത്രണം സെൽഫ് ആയിട്ട് ഓരോരുത്തരും അത്തരത്തിൽ സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഈ ഓണക്കാലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇത് ഗവൺമെന്റിനെയോ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെയോ പടി പറയേണ്ട വിഷയമല്ല. നമ്മുടെ മുന്നിൽ ഇനി ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് അടഞ്ഞ അധ്യായമായി തന്നെ നാം കാണണം. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ നമ്മളേക്കാൾ, ഞാൻ അക്കാര്യത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഡോക്ടർ രാജീവിനൊക്കെ വളരെ കൃത്യമായി ഇക്കാര്യത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞു. ഇപ്പോൾ സീറോ പോസിറ്റിവിറ്റി നിരക്ക് കേരള സംസ്ഥാനത്ത് പരിശോധനയുടെ അടിസ്ഥാനം ശാസ്ത്രീയമായി വിലയിരുത്തുമ്പോൾ സീറോ പോസിറ്റിവിറ്റി നിരക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ്, അതായത് രോഗ സാധ്യത നമുക്ക് ഒന്നാം തരംഗത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും രണ്ടാം, കാര്യം നമ്മൾ ഒന്നാം തരംഗത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടി രോഗപ്രതി, എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം ആ കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു. അതാണ് ഇപ്പോ രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാം തരംഗം വരുമ്പോ നമ്മുടെ സെക്കൻഡബിലിറ്റിയിൽ വന്നിട്ടുള്ള, നേരത്തെ നമുക്ക് രോഗശേഷി കുറവായി വാക്സിനേഷന്റെ കാര്യത്തിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് കേന്ദ്ര സംഘം വന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ വ്യക്തമാക്കുന്നത്, യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇവിടെ ഒരു സ്കോപ്പും ഇല്ല, സാഹചര്യം ഉയരുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഡോക്ടർ രാജീവ് ജയദേവൻ ഇവിടെ. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ വ്യക്തമാക്കുന്നത്, യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇവിടെ ഒരു സ്കോപ്പും ഇല്ല, സാഹചര്യമില്ല. ഈ വരുന്ന കണക്കുകൾ, 21,000 കണക്കുകളൊന്നും ആശങ്കപ്പെടുത്തുന്നേയില്ല, ഇതൊന്നും ആശങ്കയുടെ ഒരു ആ ലൈനിലേ വരുന്നില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എങ്ങനെയാണ് നമ്മുടെ ഈ കണക്കുകളിലുള്ള കണക്കുകളിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇപ്പോൾ ആശങ്ക എന്നുള്ളത് ഒരു അപേക്ഷിതമായിട്ടുള്ള ഒരു പദമാണ്. അതായത് കണക്കുകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ്, അതായത് ഭാവിയിലേക്ക് എന്ത് ഉണ്ടാകും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആശങ്ക. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കണക്കുകളുടെ കാര്യം പറയാം. അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഈ കേസുകൾ കൂടി വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലാസിഫൈ ചെയ്യണം അല്ലെ, നമ്മളെ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോവിഡിനെ ക്ലാസിഫൈ ചെയ്യണം. പക്ഷേ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർക്കേണ്ടത് കോവിഡ് എന്നുള്ളത് രോഗത്തെ എല്ലായിടത്തും ബാധിക്കുന്ന ഒരു മഹാമാരിയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ വൈറസ്. അതിന് രാജ്യമെന്നോ ഡിസ്ട്രിക്ട് എന്നോ ജില്ലയെന്നോ അല്ലെങ്കിൽ സംസ്ഥാനമെന്നോ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഭാഗത്ത്, ഭൂഗോളത്തിന്റെ ഈ ഭാഗത്ത് ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ
കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ എന്റെ ട്വിറ്റർ ഹാൻഡിൽ നോക്കാം. എന്റെ പേര് തന്നെയാണ് ട്വിറ്റർ ഹാൻഡിൽ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ വിവരങ്ങളും തത്സമയം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത്, ലോകത്തിന്റെ ഈ ഭാഗം, ഭൂഗോളത്തിന്റെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ കേരളവും അതുപോലെ തന്നെ തെക്കൻ കർണാടകവും ഗോവ, അതുപോലെ പശ്ചിമ ഭാഗം, അതായത് മഹാരാഷ്ട്രയുടെ കടൽത്തീരം, അതുപോലെ ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരം, അവിടെ സ്ഥിതി ചെയ്യുന്ന കൊളംബോ, ഇവിടെയെല്ലാം കേരളവുമായിട്ട് സമാനതകളുള്ള പാൻഡമിക്കിന്റെ കർവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാർഡ്സിന് അപ്പുറത്തേക്ക് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക്, അവിടെ തീവ്രമായിട്ടുള്ള വ്യാപനം കാണുന്നില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിധിയിലല്ലാത്ത പല ഘടകങ്ങളും ഈ വൈറസിന്റെ വ്യാപനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൈറസ് ഒരു ഭാഗത്ത് പെട്ടെന്ന് കുറഞ്ഞു എന്നുള്ളത് ഒരു വിജയമായിട്ടോ പെട്ടെന്ന് കൂടി എന്നുള്ളത് ആരുടെയെങ്കിലും പരാജയമായിട്ടോ ശാസ്ത്രീയമായിട്ടോ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇറ്റ്സ് എ മൾട്ടി ഫാക്ടോറിയൽ പ്രോസസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിന്റെ ഹ്യൂമിഡിറ്റിയുടെ കാര്യം. കൊളംബോയിലും തിരുവനന്തപുരത്തും ഒരേ ഹ്യൂമിഡിറ്റിയാണ്, ഒരേ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെന്റുകളും മെത്തേഡ്സും ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെയും കൃത്യമായിട്ടുള്ള സെറോക്സ്, നമ്മുടെ പാൻഡമിക് കർവിന്റെ സെറോക്സ് കോപ്പിയാണ് ഇവിടെ കൊളംബോയിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അസം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, ഇവിടെയെല്ലാം തീവ്രമായിട്ടുള്ള വ്യാപനം നടക്കുകയാണ്. ഇവിടെയെല്ലാം വളരെ ഹൈ ഹ്യൂമിഡിറ്റിയും റെയിൻഫോളും ഉള്ള സമയങ്ങളാണ്. അമേരിക്കയിലാണെങ്കിൽ ലൂയിസിയാന, ടെക്സസ്, അതുപോലെ ഫ്ലോറിഡ, ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം ഹ്യൂമിഡിറ്റി ഉള്ളത്. അവിടെയാണ് ഈ നാലാം തരംഗം കൂടുതലായിട്ട് വന്നത്. ഇപ്പോൾ അമേരിക്ക മൊത്തം അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നേരത്തെ കണക്കുകൾ പറഞ്ഞു, 20,000 നമ്മുടെ ശരാശരി ദിവസം കണ്ടെത്തുന്ന കേസുകൾ. ഈ കേസുകൾ ഇപ്പോൾ താങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്നൊരു ദിവസം 3 ഇരട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ സാധിക്കുകയില്ല, ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല ആശുപത്രി സംവിധാനങ്ങൾ എപ്പോഴും നമ്മുടെ ഒരു ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 3.5 കോടി 3.5 ഓളം ജനങ്ങൾ കഴിയുന്ന ഒരു സംസ്ഥാനമാണെന്ന് നോക്കാം. പക്ഷെ ആരോഗ്യ മേഖല എത്ര മെച്ചപ്പെട്ടതാണെങ്കിലും 10,035 ബെഡുകളാണ് ഏറ്റവും മെച്ചപ്പെട്ട കേരളത്തിനുള്ളത്. ഇത് കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാളും വളരെ കൂടുതലാണെന്ന് നോക്കാം. ഇത്രയൊക്കെ ഉണ്ടായാൽ പോലും പെട്ടെന്ന് ഒരു ദിവസം 10,000 രോഗികൾ വന്നു കഴിഞ്ഞാൽ ഒരു ജില്ലയ്ക്കും താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് എടുക്കാവുന്ന എല്ലാ മുൻകരുതലുകളും അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അടച്ചിടൽ, IMA ഒഫീഷ്യലായിട്ട് ഡോക്യുമെന്റിലും പറഞ്ഞിട്ടുണ്ട്, അടച്ചിടൽ എന്നുള്ളതിനെ ഒരു വിധത്തിലും IMA ശാസ്ത്രീയ സമൂഹവും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അടച്ചിടൽ കൂടാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതെ എങ്ങനെ ഇത് മുമ്പോട്ട് പോകണം എന്നുള്ളത്, അതൊരു ഇറ്റ്സ് എ ഫൈൻ ലൈൻ. അതിന് ഒരു വ്യക്തമായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരങ്ങളൊന്നുമില്ല. ചെറിയ വീഴ്ചകൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാകും, അതെല്ലാം ക്ഷമിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി വെന്റിലേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾക്ക് അല്പം ദീർഘ വീക്ഷണം കൂടെ വേണം, ലോങ് ടേം ഔട്ട്ലുക്ക് കൂടെ വേണം. ഈ പാൻഡമിക് ഇപ്പോഴെങ്കിലും പോകാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, ദിസ് ഇസ് പ്രൈമറിലി ആൻ ഇൻഡോർ വൈറസ്. അതായത് അകത്തളങ്ങളിൽ കൂടുതൽ വ്യാപിക്കുന്നത്, 90%+ അകത്തളങ്ങളിലാണ് വ്യാപിക്കുന്നത്. അകത്തളങ്ങളിൽ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വായു സഞ്ചാരം ഇല്ലാത്ത സ്ഥലങ്ങളിലും കൂടുതൽ ജനങ്ങൾ കൂടുതൽ സമയം ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് വ്യാപനം കൂടുതൽ. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ, അതായത് സ്കൂളുകൾ, അതുപോലെ ഓഫീസ് ബിൽഡിങ്ങുകൾ, പബ്ലിക് സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ വായു സഞ്ചാരം കൂട്ടാനുള്ള എന്തെല്ലാം നടപടികൾ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും? അവിടെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുക. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിലെ ടോയ്ലറ്റുകളിൽ എത്ര സ്കൂളുകളിലെ ടോയ്ലറ്റുകളിൽ നമ്മൾ എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട്? അത് വളരെ ലളിതമായിട്ടുള്ള നടപടിയാണ്. ഞാൻ കേരളത്തിൽ തന്നെ 1,200+ സ്കൂൾ പ്രിൻസിപ്പൽസിനെ നേരിട്ട് ഇതുമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, വി മസ്റ്റ് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പോൾ വാക്സിനേഷൻ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വായു സഞ്ചാരം ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എല്ലായിടത്തും നടത്തുകയും ഭാവിയിൽ ഈ വൈറസ് ബാധ ഉണ്ടായാൽ അതിന്റെ കെടുതികൾ കുറയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ജർമ്മനി ഇത് കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ഒരു ദൗത്യമാണ്. മില്യൺസ് ഓഫ് യൂറോസ് ആണ് അവർ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മൾ ഇനിയെങ്കിലും ഈ രീതിയിൽ ചിന്തിക്കണം. ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, അടുത്ത വർഷം, അതിനടുത്ത വർഷം എന്തൊക്കെ വേണം എന്നുള്ളത്. അതുകൊണ്ട് വെന്റിലേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. വാക്സിനേഷൻ നമ്മുടേത് താരതമ്യേന മികച്ചതാണ്. 45 വയസ്സിന് മീതെയുള്ളവരിൽ 85% വ്യക്തികളും നമ്മളിപ്പോൾ ഒരു ഡോസെങ്കിലും കിട്ടിയിട്ടുള്ളതാണ്. ഒന്നും കിട്ടാത്തതിലും ഭേദമാണ് ഒരു ഡോസ് എങ്കിലും, 2 ഡോസ് ആണ് അഭികാമ്യം. പക്ഷെ നേരത്തെ ശ്രീ ശുക്കൂർ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു വ്യാപനം സാധ്യത കാണുന്നുണ്ട്. മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻസ് അത് കുറച്ചുകൂടി ഡീസെൻട്രലൈസ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് തിരക്ക് കുറഞ്ഞ രീതിയിൽ കൊടുക്കാനോ നമ്മൾ
മുതിരണം എന്നുള്ള ഒരു നിർദ്ദേശവും മുൻപ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ വേണം, പലരുമായി കൂടി ആലോചിച്ച് ചെറിയ ചെറിയ തെറ്റുകൾ കാണുകയും അത് തിരുത്തുകയും ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടത്തിയ കാര്യങ്ങൾ ഈ വർഷം ഫലവത്താകണമെന്നില്ല. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞതുപോലെ വിജയിച്ച പല രാജ്യങ്ങളും ഇപ്പോൾ മുട്ടുകുത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അല്പം ഡിസ്പാഷനേറ്റ് ആയിട്ട് വേണം കാണാനായിട്ട്. ഇത് ഒരു മനുഷ്യൻ വരുത്തി വെച്ച കാര്യമൊന്നുമല്ല, പക്ഷേ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, വളരെ വ്യക്തമാണ് ശ്രീ എ. ശുക്കൂർ. തുടക്കത്തിലുണ്ടായ ഒരു ഗൗരവം അതിപ്പോൾ നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിഗൗരവമായിട്ട് നമ്മൾ ഇതിനെ കണ്ടു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വികേന്ദ്രീകരിക്കപ്പെടണം. ഡോക്ടർ അതിനോട് പൂർണ്ണമായി യോജിച്ചു, അത് ശരിയാണ്, വികേന്ദ്രീകരിക്കപ്പെടണം. പിന്നെ നമ്മുടെ വീടുകളിൽ പ്രായം കൂടിയവരുണ്ട്, യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് വാക്സിനേഷൻ എങ്ങനെ കൊടുക്കും? അപ്പൊ വീടുകളിലേക്ക് കൂടി പോകണം, ചില കോളനികളിലേക്ക് കൂടി അങ്ങോട്ട് പോകണം. അവരുടെ വീടുകളിൽ നിന്ന് അവർ കുറച്ച് കുറച്ച് ഇറങ്ങി വന്ന് ചെയ്തു കൊള്ളട്ടെ. രോഗവ്യാപനം താഴോട്ട് പോയി ശാസ്ത്രീയമായിരിക്കണം, അത് മറ്റൊരു രൂപത്തിലുള്ളതാകരുത്. അത് ആരോഗ്യ വിദഗ്ധരുടെ, അതിന്റെ എക്സ്പെർട്സുകളുണ്ട്, അവരുടെ നിർദ്ദേശം അനുസരിച്ചാകട്ടെ. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ ആരോഗ്യ വിദഗ്ധരായിട്ടൊന്നും കാണാൻ കഴിയില്ല. എല്ലാ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുണ്ട്, അവരുടെ ഇതിന്റെ അടിസ്ഥാന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ സമീപനങ്ങൾ കൈക്കൊണ്ട് മാത്രമേ ഈ വൈറസിനെ നമുക്ക് പോരടിച്ച് തകർക്കാനാകും. ഓക്കെ, വളരെ വ്യക്തമാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. നമുക്ക് ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് സമയമുള്ളത് ചർച്ച അവസാനിപ്പിക്കുന്നത്. ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്, പക്ഷേ അത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ടെസ്റ്റ് നിരക്ക് വളരെ വളരെ മുന്നിലാണ്. പക്ഷെ ശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾ പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. IMA ഇപ്പോ നടത്തിയിട്ടുള്ള പഠനത്തെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിലെ ഏറ്റവും വിപുലമായ ശാസ്ത്രജ്ഞന്റെ സ്ഥിതിയിൽ IMA അഭിനന്ദിക്കാതെ നിർവാഹമില്ല. കാരണം വരാൻ പോകുന്ന ഓണക്കാലയളവിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സാഹചര്യത്തെ അഡ്രസ് ചെയ്തിരിക്കുകയാണ് IMA ഇപ്പോൾ ഉള്ളത്. അത് ഓരോ വ്യക്തികളും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത്തരം സാഹചര്യം നമ്മൾ തുടക്കത്തിൽ SMS അതുപോലെ ബ്രേക്ക് ദ ചെയിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കഘട്ടത്തിൽ കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ ചെയ്തു വളരെ കൃത്യമായി ഇപ്പൊ സോഷ്യൽ ബബ്ലിംഗ് അടക്കമുള്ള വിജയങ്ങൾ പരിശോധിച്ച് അതിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ. കാരണം ഉത്സവ സാഹചര്യവും പ്രത്യേകിച്ച് ഓണം എന്ന് പറയുന്ന ഉത്സവ സാഹചര്യം കൂടി ആയതുകൊണ്ട് നാം അത്തരം സോഷ്യൽ ബബ്ലിംഗിൽ ഇടപെടാനുള്ള സാഹചര്യം. അപ്പൊ സ്വാഭാവികമായും അത് നിയന്ത്രിക്കുന്നതിന് ഓരോ വ്യക്തികളും തീരുമാനിക്കുകയും മതിയാകും. അത് മാത്രമാണ് ഇക്കാര്യം. ഇപ്പൊ ഗവൺമെന്റിന്റെ ആക്ഷേപിക്കും ഡോക്ടർ രാജു വളരെ കൃത്യമായ അക്കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ട്രോപ്പിക്കൽ സിറ്റുവേഷൻസും അതിന്റെ ക്ലൈമാറ്റിക്കൽ സിറ്റുവേഷനെ സംബന്ധിച്ചൊക്കെ ഡോക്ടർ രാജു വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകില്ല. അതൊരു സവിശേഷ സാഹചര്യമായി മനസ്സിലാക്കി മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി നിങ്ങൾ കേരളത്തെ ആക്രമിച്ചുള്ളൂ. പക്ഷേ യാതൊരു തരത്തിലും ആരോഗ്യ മേഖല കേരളത്തിന് അപജയമുണ്ടായി എന്ന് നാം പറയുമ്പോൾ നാം ചരിത്രത്തെ തന്നെ കുടിച്ചുമൂടാൻ ആഗ്രഹിക്കുന്നതാണ്. സമയ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇവിടെ സർക്കാരിനെയോ ആരോഗ്യ സംവിധാനത്തെ കുറിച്ചോ കേരള മോഡലിനെ കുറിച്ചോ ആരും വിമർശിച്ചില്ല. ഉണ്ടാവുന്ന നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ന്യൂസ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഈ ഉള്ള ദിവസങ്ങൾ ജാഗ്രതയോടെ ഈ ദിവസങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എ. ശുക്കൂർ, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഡോക്ടർ രാജീവ് ജയദേവൻ എന്നിവർക്ക് നന്ദി പറയുന്നു. നാളെ പുതിയ വിഷയം. ജയ്.